മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത് ഇരിക്കുന്നത്. എറണാകുളത്ത് നിന്നും വണ്ടി കയറി ഖത്തറിൽ എത്തിയതാണ്. ഭ്രാന്ത് മൂത്ത് നാട്ടുകാർ കയറ്റി വിട്ടതാണ്. ഈ റൂമിൽ മൊത്തം നാല് ഭ്രാന്തന്മാരുണ്ട്. ഒന്ന് വയലിൻ ഭ്രാന്തൻ, ഇത് എറണാകുളംകാരനാണ്, നവാസ് ആണ്, നവാസ് എന്നാണ് പേര്. അടുത്തത് തമിഴ്നാട് നിന്നും ഊര് വണ്ടി കയറി വന്ന അണ്ണൻ. അടുത്തത് മൊബൈൽ മാനിയ പിടിക്കപ്പെട്ട ഒരു ചെറു മൊബൈൽ മാനിയ പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനും. മൊബൈൽ മാനിയ എപ്പോഴും ഹെഡ്സെറ്റ് ചുവട്ടിലില്ലെങ്കിൽ അവര് ഭ്രാന്ത് കിടക്കും. ഗുളികയും മരുന്നും ഒന്നും വേണ്ട, ഹെഡ്സെറ്റ് മാത്രം മതിയാക്ക്. മുഹമ്മദ് എന്നാണ് പേര്. തിരൂരിൽ നിന്ന് വണ്ടി കയറി ഇപ്പോ ഖത്തറിൽ വന്ന് രണ്ടു മാസമായി. ആൾക്ക് ഭ്രാന്ത് മൂത്തിട്ടുണ്ട്, കിളി നിലവിളിക്കുന്നില്ല. വണ്ടി ആക്സിഡന്റ് പറമ്പ് വിളിച്ചു വെച്ചു. എവിടെയാന്ന് ചോദിച്ചു. പറ ബാബ ഇങ്ങനെ അന സയ്യാറാ താനി സയ്യാറാ വാജി ചിന്തൽ ബാബ വാജി ചിന്തൽ. ഇനി അടുത്തതായി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇക്ബാലിനാണ്. അടുത്തായിട്ട് ലെഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ജീവിയാണിത്. ഒരു പ്രത്യേകതരം ജീവിയാണ് ഇത്. സോമാലിയയിലൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. ഈ ജീവിയെ തീറ്റി പോറ്റാൻ ഞങ്ങൾ നാല് പേരുടെ ശമ്പളവും പോരാതെ വരുന്നു. ഈ പഞ്ചായത്ത് കളഞ്ഞു സ്വന്തം നാട്ടിൽ നിന്ന് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഖത്തറിൽ വന്ന് കുടിയേറിയിട്ടുണ്ട്. മുഖം വീഴാണ്ടെ. സ്മൈൽ പ്ലീസ്. എനിക്ക് സംശയം ഇവിടെ പിടിച്ചേക്കണോണ്ട് ഇവനെ ഇത് കേട്ടുവാന്ന് എനിക്കൊരു സംശയം. ഞാൻ വിട്ടു തരാം. നീ ഒന്ന് പോണം. നീ പോണാ എടുക്കാപ്പോ. രണ്ടു പേരുണ്ടല്ല. ഞാൻ എടുക്കാം. വേണ്ട നിന്റെ അതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. ആ പോലെ അണ്ണ മോനിതാ പേസർ ഡോക്ടർ പൊടി കൊണ്ടു പോരോ. ഇതെന്താ ശരി ഓപ്പറേഷൻ
ഇവിടെ കുറെ ലോളായി കേറൂല.